കേരളത്തിലെ ബി ജെ പിയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ വിരുടർക്ക് സങ്കടമാണ് മറ്റൊന്നും കൊണ്ടല്ല അവരനുഭവിച്ച് തീർന്നില്ലല്ലോ എന്നോർത്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിൻ കോർപ്പറേഷനിൽ ബി ജെ പി കൗൺസിലർ നടത്തിയ നാടകം കണ്ടപ്പോൾ വിരുദർക്ക് എന്താ പറയേണ്ടതെന്നറിയാതെ അത്ഭുത പതന്ത്ര കുതന്ത്രനായി നിന്നുപോയി ബി ജെ പി കൗൺസിലറായ പത്മജാ മേനോൻ തനിക്ക് ചിഹ്നം അനുവദിച്ച് തന്ന ജില്ലാ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ബി ജെ പി ഓഫീസ് വാഹനത്തിൻ്റെ ഡ്രൈവറെയും കണ്ടിട്ട് അറിഞ്ഞില്ലെന്ന് മാത്രമല്ല അവർ തന്നെ ഉപദ്രവിക്കാൻ വരുന്നുവെന്ന് കളക്ടറോട് പരാതി പറയുകയും ചെയ്തു കളക്ടർ മാന്യനായതുകൊണ്ടും പത്മജിയുടെ മനോനില തെറ്റിയ കാര്യം മനസ്സിലായതുകൊണ്ടും മേൽപ്പറഞ്ഞവരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടില്ല അവരെ യോഗം നടന്ന ഹാളിൽ നിന്ന് മാറ്റി സ്ഥാപിച്ചു എന്താ സ്ഥിതി മത്സരിക്കാൻ നേരം പാർട്ടി ചിഹ്നത്തിന് വേണ്ടി പാർട്ടി ഓഫീസുകൾ തോറും കയറി ഇറങ്ങേണ്ടി വന്നിട്ടില്ല പത്മജിക്ക് അത് മാന്യമായി വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തവരാണ് ബി ജെ പി ഇതുകൊണ്ടാണ് അറിവുള്ള കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരും ഒക്കെ പറയുന്നത് ചിഹ്നം കിട്ടണമെങ്കിൽ പാർട്ടി ഓഫീസിന് ചുറ്റും പലവട്ടം ശേനപ്രദർശനം നടത്തണമെന്ന് എന്നാലേ ഓർമ്മയുണ്ടാകൂ ചിഹ്നം കിട്ടിയ ബുദ്ധിമുട്ടും ചിഹ്നം നൽകാൻ പണിയെടുത്തവരുടെ മുഖവും ബി ജെ പി കാര് വഴിയെ പോകുന്ന സകല ഏടാകുടവും പറക്കി പോക്കറ്റിൽ ഇടുമ്പോൾ അതിൽ ഇതുപോലെയൊക്കെയുള്ള കൊടിയ വിഷം മൂത്ത സർപ്പങ്ങളുണ്ടോ എന്നും പരിശോധിക്കണം ഒരു കാലത്ത് കെ എസ് യുവിൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു പത്മജമേനോൻ കോളേജ് യൂണിയൻ കൗൺസിലർ മുതൽ യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചെയർപേഴ്സൺ വരെ ആയി കെ എസ് യുവിൻ്റെ അക്കൗണ്ടിൽ അന്നത്തെ കോൺഗ്രസുകാരനായ ആഭ്യന്തരമന്ത്രിയുടെ അരമനയിൽ എപ്പോഴും കടന്നു ചെല്ലാൻ അനുവാദമുള്ള അപൂർവം ചിലരിൽ ഒരാളായിരുന്നു പത്മജ ആഭ്യന്തരമന്ത്രിയുടെ കാർ വഴിയിൽ കൈ കാണിച്ചു നിർത്തി കയറിപ്പോകാൻ മാത്രം സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു പത്മജയ്ക്ക് ആഭ്യന്തരമന്ത്രിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു പത്മജയെ പറ്റി കോർപ്പറേഷൻ മേയർ സ്ഥാനം സ്വപ്നം കണ്ട ആശാനും ശിക്ഷയും നടക്കുന്ന കാലത്താണ് എ ഗ്രൂപ്പുകാർ പത്മജയുടെ ബന്ധു കൂടിയായ സൗമിനിയെ കളത്തിലിറക്കിയതും ജയിപ്പിച്ചതും മേയറാക്കിയതും കുത്തിത്തിരിപ്പിൻ്റെ ആശാനായ അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് അന്ന് തോന്നിയ മറ്റൊരു കുസൃതിയാണ് ബി ജെ പിയെ തീർക്കുക എന്നത് അതിനായി ബി ജെ പിയിലേക്ക് കയറ്റി ഒരു വൈറസ് ആയിരുന്നു പത്മജ മേനോൻ കോൺഗ്രസിൽ നിന്നും വീണ് കിട്ടിയ താരമൂല്യമുള്ള ഒരു വിത്തിനമല്ലേ ബി ജെ പിക്കാർ എല്ലാവരും കൂടി അങ്ങ് പരിപോഷിപ്പിച്ചു എന്തൊക്കെയായാലും ബി ജെ പി അല്ലേ ഒരു പരിധിയില്ലേ വളർച്ചയ്ക്ക് ബി ജെ പിയുടെ നിലവാരത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനം കോർപ്പറേഷൻ കൗൺസിലർ സ്ഥാനം മാത്രമാണ് അതിന് മുകളിൽ പോയത് രാജേട്ടൻ മാത്രമല്ലേ ഉള്ളൂ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ സ്ഥാനം നേടിക്കൊടുത്ത പാർട്ടിയെയാണ് പത്മജ പറഞ്ഞു പറ്റിച്ചത് വോട്ട് ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞു കർണാടക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണെന്നും തട്ടിവിട്ടു ഒടുവിൽ ആരുമറിയാതെ ഒരു മോഷ്ടാവിനെ പോലെ വിമാനത്താവളത്തിൽ പറന്നിറങ്ങി മുൻ ആഭ്യന്തരമന്ത്രി ഒരുക്കി നിർത്തിയിരുന്ന കാറിൽ കയറി കോർപ്പറേഷൻ ഓഫീസിലെത്തി കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറായി ഇത് മണത്തറിഞ്ഞ ബി ജെ പി ജില്ലാ പ്രസിഡന്റും കൂട്ടരും പറന്നെത്തി അടവുകൾ പതിനെട്ടുമെടുത്ത് പുറത്തിട്ടു പത്മജിയുണ്ടോ കുലുങ്ങുന്നു പാരമ്പര്യമുള്ള കോൺഗ്രസ് കുടുംബത്തിലെ അംഗമല്ലേ ബ്രിട്ടീഷുകാരെ വിരട്ടി നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന കൂട്ടരാണല്ലോ കോൺഗ്രസ് ആ കോൺഗ്രസിനെ അന്നേ ഗാന്ധി പിരിച്ചുവിട്ടതും എന്നുള്ളത് ഉച്ചിഷ്ടമാണെന്നും അറിയാത്ത കോൺഗ്രസ്സുകാരാണല്ലോ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് ഒടുവിൽ വിപ്പ് മനഃപൂർവ്വം വാങ്ങാതെ മനസാക്ഷിക്ക് വോട്ട് ചെയ്തു എന്തൊരു മഹാനുഭാവലു ഇവിടെയാണ് ഈ ബി ജെ പിക്കാരെ പറ്റി വിദർക്ക് ദുഃഖം തോന്നുന്നത് ഇത്രയും കാട്ടിക്കൂട്ടിയ പത്മജയെ അയോഗ്യാക്കണമെന്ന് എഴുതി കൊടുക്കാൻ ഇവിടെ ആണായി പറഞ്ഞവരാരും പത്മജ അവിടെ നിൽക്കട്ടെ കോൺഗ്രസിലും കേരള കോൺഗ്രസ്സിലുമൊക്കെ നിറങ്ങി നീങ്ങി കിട്ടാവുന്നത്ര സ്ഥാനമാനങ്ങൾ മുഴുവൻ നേടിയെടുത്ത ചില പൊങ്കുവന്മാരെ ബി ജെ പി ദത്തെടുത്തില്ലേ എന്നിട്ടെന്തായി എന്തേലും പ്രയോജനമുണ്ടായോ വൈസ് ചാൻസലർ പദവി മുതൽ പി എസ് സി ചെയർമാൻ്റെ വരെ കോൺഗ്രസ്സിൻ്റെ അക്കൗണ്ടിൽ നേടിയ രാധാകൃഷ്ണൻ ഇനി കോൺഗ്രസ് മൂലം ഒന്നും കിട്ടില്ലെന്ന് വന്നപ്പോൾ അവിടുന്ന് ചാടി ഉടനെ ബി ജെ പി എടുത്ത് കൊട്ടയിലിട്ടു എന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നാലോട്ട് കൂടുതൽ കിട്ടുമോ എന്നൊന്നും നോക്കാതെ എടുത്ത് കുട്ടയിൽ കയറ്റി ഇനി വല്ല കേന്ദ്രമന്ത്രി സ്ഥാനമോ ഉപരാഷ്ട്രപതി സ്ഥാനമോ കിട്ടുമോ എന്നാണ് അങ്ങേരുടെ നോട്ടം അതിന് താൻ യോഗ്യനാണെന്നാണ് അങ്ങേരുടെ വിചാരം അങ്ങേരെ പറ്റി അങ്ങേർക്ക് തന്നെ വലിയ മതിപ്പ വേറെ ഒരു ഐറ്റം ആയിരുന്നു അബ്ദുള്ള കുട്ടി എന്ന അൽഫത്ത് കുട്ടി സി പി എം അവതരിപ്പിച്ചതായിരുന്നു സ്വന്തം മികവിലാണ് ജയിച്ചതെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് സി പി എമ്മിനെ വെല്ലുവിളിച്ച് പുറത്തുപോയി ഉടൻ കോൺഗ്രസ്സുകാർ തൊണ്ട തൊടാതെ വിഴുങ്ങി അവരുടെ അക്കൗണ്ടിലും എംപിയും എം എൽ എയും ഒക്കെയായി അതിനുശേഷം അവർക്കിട്ട് മുഴുവൻ പണിയും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നിൽക്കുമ്പോഴാണ് കോഹന്നൂരത്നം കൈക്കലാക്കിയ അഹങ്കാരത്തോടെ ബി ജെ പി തൂക്കിയെടുത്ത് കേന്ദ്രത്തിലെത്തിച്ചത് ബി ജെ പിയുടെ മറ്റും ഭാവവും കണ്ടാൽ മുസ്ലിം ലീഗിൻ്റെ ആചാര്യന്മാരായ പാണക്കാട് കുടുംബത്തിലെ ഇളം തലമുറക്കാരനെ ചൂണ്ടയിട്ട് പിടിച്ച ഭാവമാണ് ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും നിർത്തി നോക്ക് കെട്ടിവെച്ച കാശ് ായിരിക്കും പിന്നെ കണ്ണന്താനം നോബൽ മാത്യു അയർക്കുന്നം രാമൻ നായർ ഇങ്ങനെ പോകുന്നു പട്ടിക നോബൽ മാത്യു പോട്ടെ പിഞ്ചു മനസ്സാണ് ബുദ്ധി ഉറച്ചിട്ടില്ല മാണപ്രാവിൻ്റെ ഹൃദയവും മാട്ടിന്മുട്ടൻ്റെ സ്വഭാവവുമാണ് എന്നാൽ കണ്ണന്താനമൊക്കെ അങ്ങനെയല്ല കുടിമൂത്ത വിഷസർപ്പങ്ങൾ തന്നെയാണ് അവർക്കൊന്നും വേറെ പോകാനിടമില്ലാത്തത് കൊണ്ടാണ് വരുന്നതെന്ന് തിരിച്ചറിയാൻ ബി ജെ പി കാരെന്ന് പഠിക്കുന്നോ അന്നേ ബി ജെ പി കേരളത്തിൽ രക്ഷപെടും ബ്രഹ്മപുരത്ത് തള്ളേണ്ട ഐറ്റമൊക്കെ അമൃത് കഴിക്കുന്നതുപോലെ എടുത്ത് കഴിക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ ഏത് ബാധ വന്നാലും പൂവൻ കോഴിക്ക് കിടക്കപ്രതി ഇല്ലെന്ന് പറയുന്നത് പോലെയാണ് പത്മജമേനോൻ്റെ വിഷയത്തിൽ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ് എല്ലാവരും മുൾമുനയിൽ നിർത്തുന്നത് വെറുതെ ആരുടെ മുതുകിലും കുറ്റം ചാരരുത് പാർട്ടിയിലുള്ള ഓരോരുത്തരെയും അഗ്നിശുദ്ധി വരുത്തി കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ ഇനിയുമുള്ളത് പ്രമീള ദേവിയാണ് വനിതാ കോൺഗ്രസ് ആയിരുന്നു വനിതാ കമ്മീഷനായിരുന്നു മുൻപ് പല പ്രാവശ്യം ഇരുപത്താറായിരം വോട്ട് നേടിയ മണ്ഡലത്തിൽ ആറായിരത്തിൽ ശിഷ്ടം വോട്ട് നേടിയ മകതി ഇനിയൊന്നും പറയാനില്ല മറ്റൊന്നാണ് അയൽക്കൊന്നും രാമൻ നായർ നായന്മാരുടെ വത്തിക്കാനിൽ അദ്ദേഹം നേടിയ വോട്ടിൻ്റെ എണ്ണം നമ്മൾ കണ്ടതാണ് മുൻപ് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് വരെ ആക്കിയായിരുന്നു കോൺഗ്രസ് എന്തു പറയാൻ ഇനിയുള്ളതാണ് ഏറ്റവും വീര്യമുള്ള ഐറ്റം ആളുകളിക്കാൻ എന്തും കാണിക്കുന്നവൻ ഉമ്മൻചാണ്ടിയെ മാറ്റി ചെന്നിത്തലയും മുഖ്യമന്ത്രിയാക്കാൻ നടന്നവൻ ചെന്നിത്തലയെക്കൊണ്ട് അതിനാവില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസിൻ്റെ അന്തക വിത്തായി സ്വയം രൂപാന്തരപ്പെട്ടവൻ പിണറായിയെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുക എന്നതായിരുന്നു പിന്നത്തെ പണി അതിനുവേണ്ടി രാവും പകലും അധ്വാനിച്ചു കൂടെ നിന്ന കോൺഗ്രസ്സിന് മുട്ടൻ പണി കൊടുത്തവൻ ജേക്കബ് തോമസ് സ്വന്തമായി ഒരു ഡസനിൽ കൂടുതൽ അഴിമതി കേസുകളുള്ളത് സ്വന്തമായി തന്നെ എഴുതിത്തള്ളിക്കളഞ്ഞവനാണ് ബിനാമി പേരിൽ തമിഴ്നാട്ടിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ട് പീലാത്തോസിനെ പോലെ കൈയഴിയവൻ അതും പോരാഞ്ഞിട്ട് കർണാടകയിൽ ഭാര്യയുടെ പേരിൽ വനം വെട്ടി വിളിപ്പിച്ച് കോടികൾ സമ്പാദിച്ചവൻ അതും കേസായപ്പോൾ ഭാര്യയെ തള്ളിപ്പറഞ്ഞവൻ ഇതെല്ലാം പോരാഞ്ഞിട്ട് താൻ ചെയ്ത അഴിമതി വിവരാവകാശ പ്രകാരം സർക്കാരിൽ നിന്നും ചോദിച്ചറിഞ്ഞ കണ്ണൂറുകാരൻ സത്യൻ നരവൂരിനെതിരെ ഇടത് കൈകൊണ്ട് കള്ളപ്പരാതി എഴുതി വലത് കൈകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ട വിജിലൻസ് ഡയറക്ടറാണ് എന്നിട്ട് ആ നരവൂരിനെതിരെ നരവേട്ട നടത്തിയവനാണ് ജേക്കബ് തോമസ് ഇമാതിരി ചരക്കുകളെയൊക്കെ കളത്തിലിറക്കി കേരളം പിടിക്കാമെന്ന ചെറിയ ബുദ്ധിയെ ഇവിടുത്തെ ബി ജെ പി തലച്ചോറ് അത്രയേ വളർന്നിട്ടുള്ളൂ സ്നേഹം കൊണ്ട് പറയുക ഈ പരിപ്പൊന്നും ഇവിടെ വേവുകയില്ല ഇവരെയൊക്കെ ജനത്തിന് പരമ പുച്ഛമാണ് ഒരു പാർട്ടിയിൽ നിന്ന് നേടാവുന്നത് മുഴുവൻ നേടിയിട്ട് ഇനിയൊന്നും കിട്ടില്ല എന്നാകുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും അന്വേഷിച്ച് പോകുന്നവരെ ജനത്തിന് ജനത്തിനൊരു താല്പര്യവുമില്ല ഒന്നും സ്വന്തമായി ഒരു വോട്ട് നേടാൻ കെൽപ്പുള്ളവരല്ല നിങ്ങൾ പുതിയ തലമുറയെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക മറ്റ് പാർട്ടിയിൽ നിന്നും വരുന്നവർക്ക് നോ എൻട്രി എന്ന ബോർഡ് കാണിച്ചു കൊടുക്ക് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ അവർ പണിയെടുത്ത കാലം മുഴുവൻ ജനത്തെ പീഡിപ്പിച്ചിട്ട് ഇനിയും മേക്കെട്ട് കയറാൻ അവസരമുണ്ടാക്കല്ലേ ബംഗാളിലെ ഗവർണർ ആനന്ദബോസ് കൊള തലയിൽ ആൾതാമസമുണ്ട് പണിയെടുത്ത കാലത്ത് ഫയലിൽ നിന്നും വയലിൽ ഇറങ്ങി പണിയെടുത്ത ആളാണ് അത്യാവശ്യം നയതന്ത്രമറിയാം ഇതുവരെ അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല ജേക്കബ് തോമസിനെ പോലെ അഴിമതിയിൽ ആറാടിയ ഉദ്യോഗസ്ഥർക്ക് അന്വേഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മറയായി നിന്നു കൊടുക്കേണ്ട ഗതികേട് ബി ജെ പിക്ക് ഉണ്ടോ നിങ്ങൾ ഇന്നത്തെ നിലയിൽ ഈ രീതിക്ക് പോയാൽ ഇരുപതിൽ ബിഗ് സീറോ ആയിരിക്കും നൂറ്റി നാൽപ്പതിൽ തൊട്ടുകൂട്ടാൻ പോലും കിട്ടില്ല നിങ്ങൾ ഗ്രഹപാഠം ചെയ്യുന്നില്ല അറിയാവുന്നവരോട് ചോദിച്ച് ഗ്രഹപാഠം ചെയ്യും നിങ്ങൾ ഈ കാലകരണപ്പെട്ട ബിംബങ്ങളെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് പൂജാമുറിയിൽ പ്രതിഷ്ഠിക്കരുത്